ഹബീബായ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലെ തീ പുകയാറില്ല ദിവസങ്ങളോളം. ചെറിയ ഈത്തപ്പഴവും കാരക്കയും വെള്ളവും കഴിച്ച് ദിവസങ്ങളോളം ജീവിതം തള്ളി നീക്കിയവരാ. പഠിക്കണേ പെങ്ങളെ, യൂട്യൂബ് നോക്കിയിട്ട് ദിവസവും പുതിയ പുതിയ ഫുഡുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണല്ലേ. അതേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റാക്കുന്ന തിരക്കിലാണല്ലേ. വെറുതെ അതേ ദൂർത്തടിക്കുകയാണല്ലേ. അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും കേട്ടോ. ആ ചോദ്യത്തിന് നേരിടാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടോ? അനാവശ്യമായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി യാതൊരു ലെവലുമില്ലാതെ ഭക്ഷണത്തെ വേസ്റ്റാക്കുന്നവരുണ്ടോ? അവർ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതേത് അറബിയാവട്ടെ, ഏത് അനറബിയാവട്ടെ, ഏത് മനുഷ്യനാവട്ടെ, ഭക്ഷണം വേസ്റ്റാക്കിക്കൂടാ. നല്ല കാര്യഗൗരവത്തോടുകൂടെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ വളർത്തണം. അവർക്ക് കഷ്ടപ്പാടുകൾ അറിയണം, അവർക്ക് വേദനകൾ അറിയണം, അവർക്ക് ദുഃഖങ്ങൾ അറിയണം. കൃത്യമായി ഗൾഫിൽ നിന്ന് വേണ്ടുവോളം പണം അയച്ചു കൊടുക്കുകയാണ്. അവരാ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരാ പണം ദൂത്തടിച്ച് കളയുകയാണ്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെ പാവപ്പെട്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അവരെ പരിഗണിക്കാനുള്ള വിശാലമായ മനസ്സ് വേണം, അവരെ പരിഗണിക്കാനുള്ള വിശാലമായ കൽബ് വേണം. ഞാൻ സുഖകരമായ സുഭിഷ്ടമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ എന്റെ അയൽപക്കത്തുള്ള വീട്ടിലെ ഭക്ഷണത്തിന് വകുപ്പുണ്ടോ? അവരൊരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതൊന്ന് കാണാനും അറിയാനുമുള്ള വിശാലമായ മനസ്സ്, വിശാലമായ കൽബ് അല്ല നമുക്ക് നൽകട്ടെ. ഒരിക്കലും നമ്മൾ അനാവശ്യമായി ദൂർത്തടിച്ചു പോകരുത്. വെറുതെ നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കരുത്. കുലൂ വശറബോ വലാ തുസ്രിഫൂ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ തിന്നോളൂ, പക്ഷേ നിങ്ങൾ അമിതമായി ദുർവ്യയം ചെയ്യാൻ പാടില്ല, ഇസ്രാഫാക്കാൻ പാടില്ല, നിങ്ങൾ വേസ്റ്റാക്കാൻ പാടില്ല. അത് അല്ലാഹ് പൊരുത്തപ്പെടൂല. വലിയ ഗൗരവത്തോടുകൂടെ കാര്യങ്ങളെ നമ്മൾ കാണണം. ഉമ്മമാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ്, പ്രതാപവും വലിയ വലിയ. അതേ അല്ലാഹു നമുക്ക് തന്ന സാമ്പത്തിക ശേഷിയും അതേ എത്രയും പെട്ടെന്ന് നശിച്ചു പോകാവുന്ന ലോകമാണ്. നല്ല ജാഗ്രതയോടെ നല്ല കാര്യഗൗരവത്തോടുകൂടെ ജീവിക്കണേ. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന പൊന്നാര ഉമ്മ, ആ ഉമ്മയുടെ വീട്ടിലെ ദിവസങ്ങളോളം ഭക്ഷണത്തിന് വകുപ്പില്ലാതെ അടുപ്പുകൾ പുകയാതെ ഇരുന്ന ദിവസങ്ങളുണ്ടേ മുമ്മിനിങ്ങളെ. നമ്മുടെ വീടുകളിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങളുണ്ടോ? അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ പോയിട്ട് പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിനു വേണ്ടി എത്രയോ സമയം ചെലവഴിക്കുകയാണ്. എല്ലാത്തിനും സമയമുണ്ട്. ഭക്ഷണത്തിന്റെ പുതിയ പുതിയ രുചികൾ നോക്കാൻ സമയമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ അല്പസമയം ചെലവഴിക്കാൻ സമയം ലഭിക്കുന്നില്ല.
എത്ര വലിയ നഷ്ടക്കാരാണല്ലേ, എത്ര വലിയ ഹതഭാഗ്യന്മാരാണല്ലേ ഉപ്പമാരെ ഉമ്മമാരെ. ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് നല്ല ബുദ്ധിയും നല്ല വിവരങ്ങളും നൽകി അവരെ നല്ല ദീനീപരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഓരോ ഉപ്പമാരും ഉമ്മമാരും ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ, ഹബീബായ തങ്ങള് അതാ ഭാര്യമാരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ തങ്ങളോട് ഭാര്യമാര് പറയും, യാ റസൂലല്ലാഹ്, ഇന്നിവിടെ ഭക്ഷണമില്ല നബിയേ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയും, ഇന്നെനിക്ക് നോമ്പാണ്. അങ്ങനെ എത്ര ദിവസങ്ങളിലാ ഹബീബായ തങ്ങള് നോമ്പെടുത്തത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോമ്പെടുത്തത്. പ്രിയമുള്ളവരെ, നോമ്പ് തുറക്കേണ്ട സമയമായാൽ വല്ലതുമുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്ന് എത്രയെത്ര ദിനരാത്രങ്ങളാ വലിയ വലിയ പ്രയാസങ്ങളല്ലേ അവര് അനുഭവിച്ചത്. അതേ പിതാ, അതേ സ്വന്തം പിതാവിന്റെ വേദനകൾ മകൾക്ക് നന്നായി അറിയാം. മകളുടെ വേദനകളും പിതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് സ്വന്തം മകളെ ഉപദേശിക്കുകയാണ്, മോളെ ഫാത്തിമ നീ ക്ഷമിക്കണേ, മോളെ നീ ആരാണെന്നറിയോ? സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് മോളെ. നീ റോൾ മോഡലാണ് കേട്ടോ, നിന്നെ ഫോളോ ചെയ്യാൻ, നിന്റെ ജീവിതത്തെ അതേപോലെ പകർത്താൻ, നിന്റെ ജീവിതത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളാൻ, നിന്റെ ജീവിതത്തെ പരിശോധിക്കാൻ പിന്നീട് ഒരുപാട് ഒരുപാട് സ്ത്രീകൾ കടന്നു വരും മോളെ. നീ ഒരു റോൾ മോഡലാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാ സ്ത്രീകളെ പോലെ നിനക്ക് ജീവിക്കാൻ കഴിയൂല പൊന്നു മോളെ. നീ കുറെ സഹനങ്ങളും പ്രയാസങ്ങളും വേദനകളും നീ സഹിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ചെറിയ വേദനകൾ ഉണ്ടാകുമ്പോ എന്റെ പൊന്നു മോള് പതറിപ്പോകരുതേ. നിന്റെ ഭർത്താവ് സാധുവാണ്, പാവപ്പെട്ടവനാണ്. അതേ എന്റെ ഭർത്താവായ അലിയാര് തങ്ങൾക്ക് എനിക്ക് വേണ്ടുവോളം ഭക്ഷണം വാങ്ങിത്തരാൻ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, പണമില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്റെ ഭർത്താവിനെ നീ വെറുക്കരുത് മോളെ ഫാത്തിമ. അത് നിന്റെ ഭർത്താവാണ് കേട്ടോ, അതേ നല്ലവനാണ്, മഹാനായ അലിയാര് തങ്ങൾ വലിയ നല്ലവനാണ്, നല്ല ആലിമാണ് മോളെ. അതുകൊണ്ടാണ് ആ പൊന്നുമോ, അതെ പൊന്നുമോളെ, നിനക്ക് ഞാൻ ആ അലിയാര് തങ്ങളെ ഇണയാക്കി തന്നത്. നീ വേദനിക്കണ്ട എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സമാശ്വസിപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വേണമെങ്കിൽ ആർഭാടപൂർവമായ ഒരു ജീവിതം നയിക്കാമായിരുന്നു. അതിനുള്ള സാഹചര്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് കൽപ്പിച്ചാൽ ഭക്ഷണത്തിന്റെ പറുദീസകളുമായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി വരാൻ. എത്രയെത്ര പണക്കാര് അന്ന് മദീനയിൽ ഉണ്ടായിരുന്നു. ഒരു സൂചന നൽകിയാൽ മതി, ഭക്ഷണത്തിന്റെ തളികയുമായി അവര് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ
വീട്ടിന്റെ മുന്നിലേ ക്യൂ നിൽക്കുമായിരുന്നുവല്ലോ. പക്ഷേ എന്റെ മോള് അങ്ങനെ വളരെ എന്റെ മോളല്ല, എന്റെ മകള് ലോക സ്ത്രീകളുടെ നേതാവാണ്. അതുകൊണ്ട് ആ മകളുടെ ജീവിതം വേറൊരു രീതിയിലാണ്. പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അങ്ങനെ വളരേണ്ട മോളാണ് എന്റെ മോള് എന്ന് മനസ്സിലാക്കുകയാണ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പൊന്നാര മകളെ പൂർണമായ തർബിയത്തിൽ വളർത്തുകയാണ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാ. പൊന്നാര മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്നെ പോലെ എളിയ ജീവിതം നയിച്ച് കഷ്ടപ്പാടുകളിൽ മുഴുകി ലോകത്തിന് മാതൃകയാകേണ്ട ഒരു മകളാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങള് ഒരാൾക്കും ഹബീബായ തങ്ങള് സുഖത്തിന്റെ പാത തിരഞ്ഞെടുത്തു കൊടുത്തിരുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ സുഖാഡംബരങ്ങളിലുള്ള ഒരു ജീവിതം, അത് വലിയ വിഷയമാണ്. ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ച് അവർക്ക് അവരുടേതായ സൗകര്യങ്ങളിൽ ജീവിക്കാം. അതിന് ഇസ്ലാം ഒരിക്കലും തെറ്റല്ല, എതിരല്ല. പക്ഷേ ആ ആഡംബരപൂർവമായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ സൗകര്യങ്ങൾക്കും പണത്തിനും അതിനുള്ള സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, നാഥനായ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് പറ്റൂല. എന്താ ഉണ്ടാകുന്നത്? പ്രതാപം ഉണ്ടാകുമ്പോഴേ കല്ലാനെ മറന്നു പോവുകയാണ് അല്ലേ. വലിയ പ്രതാപിയായാൽ, വലിയ പണക്കാരനായാൽ, വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായാൽ പിന്നെ എനിക്ക് എന്തുമാകാം എന്ന ധാരണ വരികയാണ്. ആ ധാരണ നിന്നെ നരകത്തിലേക്ക് നയിക്കും. ആ ധാരണ നിനക്ക് അപകടമാണ് മോളെ, മോനെ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം. പാവപ്പെട്ടവരുടെ വീടുകളിൽ ഒരു കല്യാണം നടക്കുമ്പോ അവരെ അവരുടെ പാപത്തിന്റെ ആ പ്രയാസത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ ദീനനുസരിച്ചിട്ട് വളരെ ചിട്ടയോടുകൂടെ ചെറിയൊരു കല്യാണം നടത്തി അവരുടെ കല്യാണ പരിപാടികളൊക്കെ അവസാനിക്കുകയാണ്. അതേസമയത്ത് എനിക്ക് അല്ലാഹു കുറെ പണം തന്നു എന്ന് വിചാരിച്ചിട്ട് പണക്കാരായ ആളുകളായ ചില ആളുകൾ നടത്തുന്ന കല്യാണത്തിന്റെ മാമാങ്കങ്ങളെ ഇത് അല്ല കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു പോകരുത്.